നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്നലെ എഫ് സി ബാഴ്സലോണ 1-4 ഗോളുകൾക്ക് വിയാറയലിനെ പരാജയപ്പെടുത്തി. വിയാറയലിന്റെ മൈതാനത്താണ് ഈ മത്സരം നടന്നത്. ബാഴ്സലോണയുടെ ആരാധകർക്ക് ഏറെ സന്തോഷം പകരുന്ന ഒരു മത്സര ഫലമാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, അവരുടെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും അന്റോയിൻ ഗ്രീസ്മാനും ലൂയി സുവാരസും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എം എസ് ജി ത്രയം ഇന്നലെ മിന്നി കത്തി എന്ന് വേണം പറയാൻ. അവർക്ക് വേണ്ടി അന്റോയിൻ ഗ്രീസ്മാനും ലൂയി സുവാരസും ഗോളുകൾ നേടിയപ്പോൾ ലയണൽ മെസ്സി അവരുടെ ഗോളുകൾക്ക് അസിസ്റ്റ് നൽകുകയും ചെയ്തു. മാത്രമല്ല പിന്നീട് അൻസു ഫാറ്റിയുടെ ഒരു ഗോളുണ്ടായിരുന്നു. അതുപോലെ തന്നെ വി ആർ എല്ലിന്റെ താരത്തിൻ്റെ ഒരു ഓൺ ഗോൾ കൂടി വന്നപ്പോൾ 4-1 ഇന്നലെ ബാഴ്സലോണ വിജയിച്ചു കയറുന്നത്. ബാഴ്സലോണയുടെ പരിശീലകൻ കികെ സെറ്റിയൻ ഇന്നലെ കളിക്കളത്തിലേക്ക് വിട്ട ആ ഒരു ലൈനപ്പ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായി മാർക്കാന്ത്രെ ടെസ്റ്റഗൻ, അദ്ദേഹത്തിന് മുന്നിലായി പ്രതിരോധം തീർത്തുകൊണ്ട് നെൽസൺ സെമഡോ, ജെറാർഡ് പി കെ, ലെങ്ലെറ്റ്, ജോഡി ആൽബ എന്നിവർ അണിനിരന്നു. അവർക്ക് മുന്നിലായിട്ട് മധ്യനിരയിൽ സെർജിയോ റോബർട്ടോ, സെർജിയോ ബുസ്കിറ്റസ്, ആർദറോ വിദാൽ എന്നിവർ. ഈ ഒരു മധ്യനിരക്ക് തൊട്ടു മുകളിലായി ലയണൽ മെസ്സി, പിന്നീട് രണ്ട് സ്ട്രൈക്കർമാർ ലൂയി സുവാരസും അന്റോയിൻ ഗ്രീസ്മാനും. ഫോർമേഷൻ കണ്ടാൽ കാര്യം വളരെ വ്യക്തമാണ്. മെസ്സിയെ ഉപയോഗിച്ച് പ്ലേ മേക്കിംഗ് നടത്തി മുന്നോട്ട് പോവുക, അങ്ങനെ ഗോളുകൾ അടിക്കുക എന്നത് തന്നെയായിരുന്നു സെറ്റിയൻ്റെ ഇന്നലത്തെയും സ്ട്രാറ്റജി. അത് ഇന്നലെ കൃത്യമായി വർക്ക് ചെയ്തു എന്നതാണ് ഈ ഒരു വലിയ വിജയത്തിന് കാരണമായിരിക്കുന്നത്. മറുഭാഗത്താണെങ്കിൽ 4-4-2 ഫോർമേഷനിലാണ് വി ആർ എൽ കളിക്കളത്തിലേക്ക് പോയത്. മൊറേനയും അൽക്കാസറും അവരുടെ ആക്രമണങ്ങൾ നയിച്ചു. ഇന്നലത്തെ മത്സരത്തിൻ്റെ തുടക്കം മുതൽ ബാഴ്സലോണയുടെ ഒരു ആധിപത്യമായിരുന്നു. ആദ്യ മിനിറ്റുകളിൽ തന്നെ അവർ ലീഡെടുക്കുകയും ചെയ്തു. നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അന്റോയിൻ ഗ്രീസ്മാനെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താതിരുന്നതിനെ കുറിച്ച് പിന്നീട് വലിയ വിവാദമുണ്ടായി. അദ്ദേഹത്തെ ഇന്നലെ ആദ്യ ഇലവനിൽ തന്നെ ഉൾപ്പെടുത്തി. ആദ്യ ഗോളിന് വഴിവെക്കുന്നതിൽ ഒരു ചെറുതല്ലാത്ത പങ്ക് ഗ്രീസ്മാൻ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിന് പെനാൽറ്റി ബോക്സിലേക്ക് അദ്ദേഹത്തെ ലക്ഷ്യമാക്കി വന്നിട്ടുള്ള ആ ഒരു ക്രോസ് കണക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഓടിക്കയറുമ്പോൾ ഗ്രീസ്മാനെ തടയാൻ വേണ്ടി ശ്രമിച്ച വി ആർ എല്ലിന്റെ താരം ടോറസ് അബദ്ധത്തിൽ പന്ത് വലയിലാക്കുകയായിരുന്നു. 3-ാം മിനിറ്റിൽ തന്നെ അങ്ങനെ എഫ് സി ബാഴ്സലോണ ലീഡെടുത്തു. പക്ഷേ അധികം വൈകുന്നതിന് മുമ്പ് തന്നെ വി ആർ എൽ തിരിച്ചടിച്ചു. 14-ാമത്തെ മിനിറ്റിൽ ജെറാർഡ് മൊറേനയാണ് അവരുടെ ഗോൾ നേടുന്നത്. അതിൽ സാൻഡി കസറോളയുടെ ആ ഒരു ഷോട്ട് മാർക്കാന്ത്രെ ടെസ്റ്റഗൻ തടഞ്ഞിട്ടതാണ്. പക്ഷേ റീബൗണ്ട് കിട്ടിയ മൊറേനോ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റി. അങ്ങനെ 1-1 സമനിലയിൽ മുന്നോട്ട് പോകുമ്പോൾ 20-ാം മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ പിറക്കുന്നു. ലയണൽ മെസ്സി മനോഹരമായി മുന്നോട്ട് കയറി പെനാൽറ്റി ബോക്സിന് പുറത്ത് വെച്ച് ലൂയി സുവാരസിന് പന്ത് നൽകുന്നു. അദ്ദേഹം അത് പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് തന്നെ അടിച്ച് വി ആർ എല്ലിൻ്റെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്നു. അങ്ങനെ 2-1 ബാഴ്സലോണക്ക് ലീഡാകുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്റോയിൻ ഗ്രീസ്മാന്റെ ഗോൾ. ഇവിടെയും ലയണൽ മെസ്സിയുടെ മികവാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു വളരെ മനോഹരമായ ഒരു ബാക്ക് ഹീലർ അന്റോയിൻ ഗ്രീസ്മാൻ നൽകുന്നു. പെനാൽറ്റി ബോക്സിന്റെ എഡ്ജിൽ നിന്ന് ഒരു ലോബ് ഷോട്ടിലൂടെ അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യ പകുതിയിൽ 3-1 ലീഡും കൊണ്ടാണ് ബാഴ്സലോണ ഇടവേളയ്ക്ക് പിരിയുന്നത്. 2-ാം പകുതിയിൽ പിന്നീട് നമ്മൾ കാണുന്നത് ചില സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ നടക്കുന്നു. കളിക്കളത്തിലേക്ക് ഇവാൻ റാക്കിട്ടിച്ച് കളിക്കളത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ റിക്കി ബുജ് കളിക്കളത്തിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു. 70-ാമത്തെ മിനിറ്റിൽ സുന്ദരമായ ഒരു നീക്കത്തിനൊടുവിൽ ലയണൽ മെസ്സി പന്ത് വലയിലാക്കിയതാണ്. പക്ഷേ റഫറി വി എ ആർ ചെക്ക് ചെയ്തുകൊണ്ട് ആ ഗോൾ നിഷേധിച്ചു. അത് കഴിഞ്ഞാണ് ഏറ്റവും ഒടുവിലാണ് അൻസു ഫാറ്റിയുടെ ഗോൾ വരുന്നത്. അൻസു ഫാറ്റിയുടെ ഗോൾ 86-ാമത്തെ മിനിറ്റിലാണ്. അതോടുകൂടി ബാഴ്സലോണ 4-1 ഒരു മികച്ച മാർജിനിലുള്ള വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഇതാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ബാഴ്സലോണയുള്ളത് 34 മത്സരങ്ങളിൽ നിന്ന് 73 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 77 പോയിന്റുള്ള റയൽ മാഡ്രിഡ് ആണ് 1-ാമതുള്ളത്. അതായത് ഇപ്പോഴും ഇരു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം 4 പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത്. ഇനി അങ്ങോട്ട് 4-4 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ഈ മത്സരങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പോയിന്റ് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഇന്നലത്തെ മത്സരത്തിലെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഇന്നലെ എഫ് സി ബാഴ്സലോണ തന്നെയാണ് പതിവ് പോലെ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ച് മത്സരം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. 68% അവരുടെ ഒരു ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത്. വി ആർ എല്ലിന് 32%. ബാഴ്സലോണ 18 ഷോട്ടുകൾ ഉതിർത്ത് 12 അതിൽ ഓൺ ടാർഗറ്റിലേക്ക് അവർക്ക് ഉതിർക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറുഭാഗത്ത് 9 ഷോട്ടുകളാണ് വി ആർ എല്ലിന്റെ താരങ്ങൾ ഇന്നലെ എടുത്തത്. അതിൽ 4 ഓൺ ടാർഗറ്റ് ആയിരുന്നു. ബാഴ്സയുടെ ഷോട്ട് കൺവേർഷൻ റേറ്റ് 66.7%. വി ആർ എല്ലിന്റെ 40.4%. കോർണറുകൾ ബാഴ്സ 6, വി ആർ എൽ 2. ത്രോ ഇൻസ് ബാഴ്സ 10, വി ആർ എൽ 12. സേവുകൾ ബാഴ്സ 3, വി ആർ എൽ 9. ഫൗൾസ് കമ്മിറ്റഡ് ബാഴ്സ 11, വി ആർ എല്ലും 11. യെല്ലോ കാർഡുകൾ ബാഴ്സലോണ താരങ്ങൾക്ക് ആർക്കും ഇന്നലെ യെല്ലോ കാർഡ് ലഭിച്ചില്ല. പക്ഷേ വി ആർ എല്ലിൻ്റെ ഒരു താരത്തിന് ഇന്നലെ യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു. ബാഴ്സലോണ
തവണ താരങ്ങൾ മൂന്ന് തവണ ഓഫ് സൈഡിൽ കുരുങ്ങിയപ്പോൾ ഒരു തവണ മാത്രമാണ് വിആർഎല്ലിലെ താരങ്ങൾ ഇന്നലെ ഓഫ് സൈഡിൽ കുരുങ്ങുന്നത്. ഇന്നലത്തെ മത്സരത്തിലെ മെസ്സിയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകാം. അദ്ദേഹം ഇന്നലെ രണ്ട് അസിസ്റ്റുകളാണ് നൽകുന്നത്. നാല് ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു, രണ്ട് ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് ആയിരുന്നു. 91 പാസുകൾ, പാസിംഗ് ആക്യുറസി 89%. മത്സരത്തിൽ കൃത്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നർത്ഥം. എം എസ് സിയിലെ ബാക്കി താരങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടി നോക്കാം. അന്റോയിൻ ഗ്രീസ്മാന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ അസിസ്റ്റ് ഒന്നുമില്ല, രണ്ട് ഷോട്ടുകൾ, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, 46 പാസുകൾ, 95.7% അദ്ദേഹത്തിൻ്റെ ഒരു പാസിംഗ് ആക്യുറസി. ലൂയിസ് വാരസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു, മൂന്ന് ഷോട്ടുകൾ, രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 22 പാസുകൾ, 90.9% അദ്ദേഹത്തിൻ്റെ ഒരു പാസിംഗ് ആക്യുറസി. ഇനി ഇന്നലത്തെ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ഇന്നലത്തെ പ്ലെയർ റേറ്റിംഗിലേക്ക് പോയാൽ ബാഴ്സയുടെ മൊത്തം ഒരു പ്രകടനത്തിന് ഊസ്കോ ഡോട്ട് കോം നൽകിയിരിക്കുന്ന റേറ്റിംഗ് 7.08 ആണ്. വിആർഎല്ലിൻ്റെ പ്രകടനത്തിന് 6.17. ബാഴ്സയുടെ താരങ്ങളുടെ റേറ്റിംഗിലേക്ക് വന്നാൽ ഗോൾ കീപ്പർ മാർക്കാന്തരി ടെസ്റ്റിഗൻ 7.3, ഡിഫൻസിൽ സെമേഡോ 6.6, പി കെ 6.7, ലെങ്ലെറ്റ് 6.8, ജോഡി ആൽബ 7, മധ്യനിരയിൽ വിഡാൽ 7.3, ബുസ്കിറ്റസ് 7.1, റോബർട്ടോ 7. ഇനി മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സിയാണ് ഏറ്റവും അധികം റേറ്റിംഗ് അദ്ദേഹത്തിനാണുള്ളത്, 9.1. മുന്നേറ്റ നിരയിലെ സുവാരസിനും ഗ്രീസ്മാനും ഉള്ള റേറ്റിംഗിൽ ഗ്രീസ്മാൻ 8.1, സുവാരസിനേക്കാൾ ഒരു അല്പം മികവുണ്ട്. അതുപോലെ തന്നെ ലൂയിസ് സുവാരസിന് 7.9. ബാഴ്സയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ റൊണാൾഡോ റൗജ 6.3, അൻസു ഫാറ്റി 7.2, റിക്കി ബുച്ച് 6.6, മാർട്ടിൻ ബ്രെയ്ത്വൈറ്റ് 6.1, ഇവാൻ റാക്കിട്ടിച്ച് 6.4. മറുഭാഗത്ത് ഇന്നലെ വിആർഎല്ലിന്റെ ഗോൾ കീപ്പറായ അസഞ്ചോയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 7 ആണ്. അവരുടെ ഇന്നലെ ഗോൾ നേടിയ ജെറാർഡ് മൊറേനയുടെ റേറ്റിംഗ് 7.1, അദ്ദേഹത്തിന്റെ സഹ സ്ട്രൈക്കറായിരുന്ന അൽക്കാസറിന്റെ റേറ്റിംഗ് 6.2, സാൻഡി കസറോളയുടെ റേറ്റിംഗ് 6.1. ഇതാണ് ഇന്നലത്തെ വിആർഎല്ലിന്റെ താരങ്ങളുടെ ഒരു റേറ്റിംഗ്. ഏതായാലും ഇപ്പോൾ മത്സരം കൂടുതൽ കടുക്കുകയാണ്. 4-4 റൗണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഇനി ലാലിഗയിൽ ബാക്കിയുള്ളത്. നിലവിലെ അവസ്ഥയിൽ റയൽ മാഡ്രിഡ് ഏതാണ്ട് കിരീടത്തിലേക്ക് അടുക്കുകയാണ്. ഇപ്പോഴും 4 പോയിന്റിന്റെ വ്യത്യാസമുണ്ട് ബാഴ്സയും റയലും തമ്മിൽ. എങ്കിലും വരുന്ന 4 മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെയായിരിക്കും ഈ ടീമുകളുടെ ഇനിയുള്ള ശ്രമം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.